ഇന്ന് നമുക്ക് നല്ല സിമ്പിൾ ആയിട്ട് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂട്ടുകറി ഉണ്ടാക്കാം. സദ്യയിലൊക്കെ മെയിൻ ആയിട്ടുള്ള ഐറ്റം ആണല്ലോ ഈ കൂട്ടുകറി. എങ്ങനെയാണ് നല്ല സിമ്പിൾ ആയിട്ട് ഈ കൂട്ടുകറി ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചുതരാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പച്ചക്കായ വേണം. അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റിവെക്കാം. ഇനി ഇതിലേക്ക് തലേദിവസം തന്നെ കുതിർക്കാനിട്ട കടലയാണ് വേണ്ടത്. കടല കുതിർന്ന് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്ത് നമുക്ക് മാറ്റിവെക്കാം. ഇനി നമുക്കിതിലേക്ക് ചേന വേണം. ചേന തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ചേന എടുക്കാം. ഇനി നമുക്കൊരു കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കിയ കടല ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 വിസിൽ അടുപ്പിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വെന്ത് വന്ന് കഴിയുമ്പോഴേക്കും ഇല്ലേ ഇതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ചില സ്ഥലങ്ങളിലൊക്കെ ഇതിൽ ഒരുപാട് വെജിറ്റബിൾസ് ചേർക്കാറുണ്ട്. പക്ഷെ നമുക്കിവിടെ ചേനയും പച്ചക്കായയും മാത്രമേ ചേർക്കാറുള്ളൂ. ഇനി ഇതിലേക്ക് പൊടികളായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ കരിവേപ്പില ഞാൻ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് 1 വിസിലടുപ്പിച്ച് ഇനിയൊന്ന് വേവിച്ചെടുക്കാവേ. 1 വിസിലടിക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് ഒരു അരപ്പ് ചേർക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടെ അവിയലിനൊക്കെ അരയ്ക്കുന്ന പോലെ മാത്രം അരച്ചിട്ട് വെന്ത് വന്ന ഈ വെജിറ്റബിൾസിലേക്കില്ലേ നമുക്കിത് ചേർത്ത് കൊടുക്കാവേ. ഒരു ഫുൾ തേങ്ങ ഞാൻ ചിരങ്ങിണ്ടിയിട്ട് അതിൻ്റെ പകുതി മാത്രമാണ് അരച്ചെടുത്തത്. ബാക്കി പകുതി ഇതിലേക്ക് വറുത്ത് ചേർക്കാണ് കേട്ടോ വേണ്ടത്. ബാക്കി പകുതി ഫുള്ളോടെ തന്നെ നമ്മൾ വറുത്ത് ചേർക്കണം. അതാണ് കേട്ടോ ഇതിനൊരു നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഈ തേങ്ങയുടെ പച്ചച്ചോവയൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം. ആ നേരത്തെ നമുക്കൊന്ന് തേങ്ങ വറുത്തിടാം. അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് എണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചിട്ട് നമുക്ക് ഈ തേങ്ങ അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാവേ. നല്ല ഡാർക്ക് കളറാവണം. കരിയുന്നതിനൊരു തൊട്ടു മുമ്പത്തെ സ്റ്റേജില്ല, ആ സ്റ്റേജ് വരെ ആകണം കേട്ടോ. ഇതിലേക്ക് ഞാൻ വറ്റൽമുളകും കരിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ മെയിനായിട്ട് ചേർക്കേണ്ടതാണ് കേട്ടോ ഈ കുരുമുളക് പൊടി. കുരുമുളക് പൊടി നന്നായി ഫൈനായിട്ട് പൊടിച്ചതല്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ്. അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തത് ഈ ഒരു കളറായി കഴിയുമ്പോഴേക്കും നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ വെന്ത് സെറ്റായിട്ടുണ്ട്. അതിലേക്ക് ഇത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ കൂട്ടുകറി റെഡിയായി. പെട്ടെന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കിയില്ല, നല്ല സിമ്പിളുമാണ്, നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ. ഈ ഓണത്തിന് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.